मुंबई दर्पण चानल स्वागत पे शिव नायर सांत्वन सीरियल इन कथ नमुक कड़क अंब चानल सब्सक्रैबावरों सब्सक्रैब अपेक्षा बेल बट क्लिक अब वीडियो नोटिफिकेशन उड़न लमुक कथ कड़क പിറന്നാളിന് താമസിച്ചതിന് സാവിത്രി ശ്രീദേവിയെ കുറ്റം പറയുകയാണ്. ശ്രീദേവി എത്തിയിട്ട് കേക്ക് മുറിച്ചാൽ മതിയെന്നാണ് സേതുവും പറയുന്നത്. സേതു ദേവിക്ക് ഫോൺ ചെയ്യാൻ തുടങ്ങി. ഇതിനിടയ്ക്ക് ശിവനും അഞ്ജലിയും കൂടെ സ്കൂട്ടറിൽ വരികയാണ്. സ്കൂട്ടർ വെട്ടിയപ്പോൾ അഞ്ജലി ശിവൻ്റെ തോളിൽ പിടിച്ചതിന് ശിവൻ ദേഷ്യപ്പെടുന്നു. നിന്നെ നിൻ്റെ കുടുംബത്തിനെ എനിക്ക് വെറുപ്പാണ് എന്ന് ശിവൻ പറഞ്ഞപ്പോൾ ഞാൻ എന്താണ് ചെയ്തത് എന്നായിരുന്നു അഞ്ജലിയുടെ ചോദ്യം. നിനക്കും കൂടുള്ളത് നിന്റെ തന്തയും തള്ളയും കൂടെ ചേർന്ന് ചെയ്തിട്ടുണ്ടല്ലോ എന്നായിരുന്നു ശിവന്റെ മറുപടി. ഇതിനിടെ ശ്രീദേവിയും മറ്റും വീട്ടിൽ എത്തി. അങ്ങനെ എല്ലാവരും ചേർന്ന് ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്നു. കേക്ക് മുറിച്ചു കഴിഞ്ഞപ്പോൾ ദേവി അമ്മയ്ക്ക് ഒരു സ്വർണമാല ഉപഹാരമായി ഇടുന്നു. ദേവിക്ക് കുട്ടികളില്ലാത്തതിനെപ്പറ്റി സാവിത്രി കൂടുതൽ സംസാരിച്ചു തുടങ്ങി. അവസാനം ലക്ഷ്മിയും സാവിത്രിയും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്നു. ലക്ഷ്മി ചക്രക്കസേരയിലായതിനെപ്പറ്റിയും സാവിത്രി പറയുന്നു. അവസാനം ഷണ്ട കൂട്ടി സാവിത്രി പോകാനൊരുക്കുന്നു. ദേവി ലക്ഷ്മിക്ക് വേണ്ടി ക്ഷമ ചോദിക്കുന്നുവെങ്കിലും സാവിത്രി ദേവിയെയും കേൾപ്പിക്കാൻ തുടങ്ങി. ആ സമയത്ത് ശിവനും അഞ്ജലിയും കൂടെ സ്കൂട്ടറിൽ വരുന്നു. ഇത് കണ്ട് അമ്പരെന്ന് സാവിത്രി ചോദിച്ചു, നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് കയറ്റിയെടുത്തത്? നിന്നോട് വീട്ടിലിരുന്നോളാൻ പറഞ്ഞതല്ലേ ഞാൻ? അപ്പോൾ അഞ്ജലി പറഞ്ഞു, ഞാൻ അകത്ത് പോയി സുഭദ്ര അമ്മച്ചിയെ കണ്ടിട്ട് വരാമെന്ന്. പക്ഷേ സാവിത്രി സമ്മതിക്കുന്നില്ല. ഇതിനെല്ലാം കാരണക്കാരി ദേവിയാണെന്ന് പറഞ്ഞ് ജയന്തി അകത്തേക്ക് പോകുന്നു. ഇത് കണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് ശിവൻ ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞ് ദേവി ശിവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ദേവിക്ക് കുട്ടികളില്ലാത്തതിൻ്റെ വിഷമങ്ങളെപ്പറ്റിയായി പിന്നെ എല്ലാവരുടെയും സംസാരം. വിഷമിച്ച് നിന്ന ബാലനെ സേതു ആശ്വസിപ്പിക്കുന്നു. അതുകൂടാതെ കല്യാണം കഴിഞ്ഞ് ഇത്രയും സമയമായതുകൊണ്ട് ഒരു ഡോക്ടറെ കാണുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നുവെന്നും സേതു പറയുന്നു. ഉണ്ണിക്കുട്ടനെ കളിപ്പിക്കുന്ന ശ്രീദേവിയെ വിഷമത്തോട് ബാലൻ നോക്കി നിൽക്കുന്നു. അവിടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.